പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം ശരാശരിയിലെ അവസാനത്തെ കണക്കായ എട്ടാമത്തെ കണക്കാണ് ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. എട്ടാമത്തെ കണക്ക് എന്താണ്? എട്ടാമത്തെ കണക്ക് നോക്കാം. പത്ത് കുട്ടികൾ വീതമുള്ള മൂന്ന് സംഘങ്ങൾ. അപ്പോൾ മൂന്ന് സംഘം, മൂന്ന് ടീമുണ്ട്. അതിൽ ഓരോ ടീമിനും പത്ത് കുട്ടികളാണ് ഉള്ളത്. ഒട്ടായ 30 കുട്ടികളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. മൂന്നിലും ഒരാളുടെ ശരാശരി 35 കിലോഗ്രാം. അപ്പോൾ എല്ലാ ടീമിൻ്റെയും ശരാശരി എന്ന് പറയുന്നത് 35 കിലോഗ്രാം വെച്ചാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും 35 കിലോ വെയിറ്റുള്ള കുട്ടികളാണ് ഉള്ളത്. മൂന്ന് സംഘങ്ങളാണുള്ളത്. ഒരു സംഘത്തിൽ 10 കുട്ടികളാണ് ഉള്ളത്. എല്ലാ കുട്ടികളുടെയും ഭാരം 35 ആണ്. ഇതാണ് ആദ്യം അവിടെ തന്നിരിക്കുന്ന ഒരു ഹിൻ്റ്. ഓരോ സംഘത്തിലും പുതിയ ഒരാൾ കൂടി ചേർന്നു. അപ്പോൾ എല്ലാ സംഘത്തിലും പുതിയ ഒരാളും കൂടി ചേർന്നിരിക്കുകയാണ്. അപ്പോൾ പുതിയ ഒരാൾ ചേരുമ്പോൾ 10 എന്നുള്ളത് 11 കുട്ടികളായി തീരും. ഓരോ സംഘത്തിലും ഇപ്പോൾ 11 കുട്ടികളായിട്ടുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, ആദ്യത്തെ സംഘത്തിലെ ശരാശരി ഇപ്പോഴും 35 കിലോഗ്രാം തന്നെയാണ്. ആദ്യത്തെ സംഘത്തിൽ വന്നിരിക്കുന്ന ഒരു കുട്ടി വന്നു, പക്ഷേ ശരാശരിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല, 35 കിലോഗ്രാം തന്നെയാണ് ഉള്ളത് എന്നാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ കുട്ടി എത്ര കിലോ ഉള്ള ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നതെന്ന്. ശരാശരിക്ക് മാറ്റമില്ലെങ്കിൽ അവരുടെ അതേ തൂക്കമുള്ള ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 കിലോ തന്നെയുള്ള ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. രണ്ടാമത്തെ സംഘത്തിലെ ഇപ്പോഴത്തെ ശരാശരി 36 കിലോഗ്രാം ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ 11-ാമത് വന്ന ആ കുട്ടി വന്നപ്പോൾ അവരുടെ ശരാശരി മാറി, 35 എന്നുള്ളത് 36 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല തൂക്കമുള്ള ഒരു വെയിറ്റുള്ള ഒരു കുട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ഭാരം നമുക്കിനി കണ്ടുപിടിക്കണം. മൂന്നാമത്തെ സംഘത്തിലെ ഇപ്പോഴത്തെ ശരാശരി 34 കിലോഗ്രാം ആയിട്ടുണ്ട്. മൂന്നാമത്തെ സംഘത്തിൽ വന്നിരിക്കുന്ന ഒരു കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തൂക്കം കുറഞ്ഞ ഒരു കുട്ടിയാണ്, മെലിഞ്ഞ ഒരു കുട്ടിയാണ്. അവരുടെ എല്ലാം 35 കിലോഗ്രാം ശരാശരി ഉണ്ടായിരുന്ന അവർക്ക് ഇപ്പോൾ 34 കിലോഗ്രാം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ സംഘത്തിലും പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കണക്കാക്കുക. അപ്പോൾ ഇനി നമുക്ക് 11-ാമത് വന്ന ആ കുട്ടി, ഓരോ ടീമിലും 11-ാമത് വന്ന കുട്ടിയുടെ ഭാരങ്ങളാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എട്ടാമത്തെ ആദ്യത്തെ ഇത് കാണാം. നമുക്ക് സംഘം, ഒന്നാമത്തെ സംഘം എടുക്കാം. സംഘം ഒന്ന്, ഒന്നാമത്തെ സംഘത്തിനെ നമുക്ക് ഇവിടെ നോക്കാം. എങ്ങനെയാണ് ഒന്നാമത്തെ സംഘം? അപ്പോൾ 10 കുട്ടികൾ വീതമുള്ള മൂന്ന് സംഘങ്ങളാണ്. 10 കുട്ടികൾ, മൂന്നിലും ഒരാളുടെ ശരാശരി ഭാരം 35 ആണ്. അപ്പോൾ ഒന്നാമത്തെ സംഘത്തിൻ്റെ ആകെ ഭാരം നമുക്ക് ആദ്യം 10 കുട്ടികളുടെ ആകെ ഭാരം കണ്ടുപിടിക്കാം. 10 കുട്ടികളുടെ ആകെ ഭാരം, 10 കുട്ടികളുടെ ആകെ ഭാരം എന്ന് വെച്ചാൽ 10 × ശരാശരി 35 ആണ്. അപ്പോൾ എത്രയായി? 10 × 35 എന്ന് വെച്ചാൽ 350 കിലോഗ്രാം. 10 കുട്ടികളുടെ ശരാശരി ഭാരം 350 കിലോഗ്രാം ആയി. അപ്പോൾ സംഘം ഒന്നിലേക്ക് ആര് വന്നു? സംഘം ഒന്നിലേക്ക് ഒരു പുതിയ കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 11 കുട്ടികളാകും. അപ്പോഴും അവ ശരാശരി 35 തന്നെയാണെന്ന് പറയാം. അപ്പോൾ 11 കുട്ടികളുടെ ആകെ ഭാരം നമ്മൾ കണ്ടുപിടിക്കുക. 11 കുട്ടികളുടെ ആകെ ഭാരം എന്ന് വെച്ചാൽ 11 × എത്ര തന്നെയാണ് ശരാശരി പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ കണക്കിൽ ശരാശരി എത്ര തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്? 35 തന്നെയാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല ശരാശരിക്ക്. അപ്പോൾ 11 × 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 നമ്മൾ 11 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 5 × 5 3 × 3 5 × 5 3 × 3 അപ്പോൾ എത്രയാണ്? 5 × 5 = 8 385 കിലോഗ്രാം ആണ്. 385 കിലോഗ്രാം. അപ്പോൾ 11 കുട്ടികളുടെ ആകെ ഭാരം 385. സംഘത്തിൻ്റെ ആദ്യത്തെ 10 കുട്ടികളാണുണ്ടായിരുന്നത്, അവരുടെ ഭാരം 350 കിലോഗ്രാം. അപ്പോൾ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം, പുതുതായി വന്ന കുട്ടിയുടെ ഭാരം, പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കണ്ടുപിടിക്കാൻ 385 നിന്നും 350 അങ്ങ് കുറച്ചാൽ മതി അല്ലേ. 11 കുട്ടികളിൽ നിന്നും 10 കുട്ടികളുടെ ഭാരം ഒഴിവാക്കുന്നു. അപ്പോൾ 385 നിന്നും
350 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 11-ാമത് വന്ന കുട്ടിയുടെ ഭാരം കിട്ടും. അപ്പോൾ 385-ൽ നിന്നും 350 കുറയ്ക്കുകയാണ്. അപ്പോൾ 5, 8-ൽ 5 പോയാൽ 3, 3-ൽ 3 പോയാൽ 0. എത്രയാണ്, എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 35 കിലോഗ്രാം. അപ്പോൾ അതായത് ശരാശരിയിൽ മാറ്റമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ വെയിറ്റ് തന്നെയാണ് ആ കൊച്ചിനുള്ളത് എന്നാണ്. ഇതാണ് സംഘം ഒന്നിൻ്റെ അവസ്ഥ. ശരാശരി മാറ്റമില്ലാത്തതുകൊണ്ട് 11-ാമത് വന്ന കുട്ടിയുടെ വെയിറ്റും 35 കിലോഗ്രാമാണ്. ഇനി രണ്ടാമത്തെ സംഘം രണ്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. സംഘം രണ്ടിൽ പുതുതായിട്ടൊരു കുട്ടി വന്നിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ ചോദ്യത്തിൽ രണ്ടാമത്തെ സംഘത്തിൽ ഇപ്പോഴത്തെ ശരാശരി 36 കിലോഗ്രാം ആയിട്ടുണ്ട്. അപ്പോൾ 11 കുട്ടികളുടെ ആകെ തൂക്കം, നേരത്തെ എല്ലായിടത്തും ഒരേപോലെയായിരുന്നു, എന്ത് 10 കുട്ടികളായിരുന്നു എല്ലായിടത്തും, അവരുടെ ശരാശരി 35 ആയിരുന്നു. അപ്പോൾ ആദ്യമേ 10 കുട്ടികളുടെ ശരാശരി 350 തന്നെയാണ് അവർക്ക് ആദ്യം ഉണ്ടായിരുന്നത്. 11-ാമത് ഒരുത്തം വന്നപ്പോഴാണ് ശരാശരി മാറിയത്. അപ്പോൾ 11 കുട്ടികളുടെ ആകെ ഭാരം ഇവിടെ കണ്ടുപിടിക്കുക. 11 കുട്ടികളുടെ ആകെ ഭാരം, 11 കുട്ടികളുടെ ആകെ ഭാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് ശരാശരി അവിടെ മാറി? 36 ഗുണിക്കണം 11 കുട്ടികൾ. ഇപ്പോൾ ശരാശരി 36 ഗുണിക്കണം 11 എന്ന് വെച്ചാൽ 36-നെ 11 കൊണ്ട് ഒന്ന് ഗുണിച്ചാൽ മതി. 1 6 6 1 3 3, 1 6 6 1 3 3, 6 6 3 9. ഇപ്പോൾ എത്രയായി? 396 കിലോഗ്രാം. അപ്പോൾ 396, രണ്ടാമത്തെ സംഘത്തിൽ 11 കുട്ടികളായപ്പോൾ അവരുടെ ആകെ ഭാരം 396 ആയിരുന്നു. അതിന് മുമ്പ് എത്രയായിരുന്നു? അതിന് മുമ്പ് 350 ആയിരുന്നു. 350-ൽ നിന്നും ഒരു കുട്ടി കൂടുതൽ വന്നു, 396. അപ്പോൾ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? പുതുതായി വന്ന കുട്ടിയുടെ ഭാരം, പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കണ്ടുപിടിക്കാൻ ഈ 11 കുട്ടികളുടെ ഭാരം 396-ൽ നിന്നും 10 കുട്ടികളുടെ ഭാരം കുറച്ചാൽ മതി. 10 കുട്ടികളുടെ ഭാരം വെച്ചാൽ 350 കുറച്ചാൽ മതി. അപ്പം 396-ൽ നിന്നും 350 കുറയ്ക്കുന്നു. 6-ന്ന് 0 പോയാൽ 6, 9-ന്ന് 5 പോയാൽ 4, 0. ഇപ്പം എത്രയാണ്? 46 കിലോഗ്രാം. അപ്പോൾ ഇവിടെ ഭാരം കൂടിയ ഒരു കുട്ടിയാണ് വന്നതെന്ന് സാറ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ 35 കിലോഗ്രാം ആയിരുന്നു നേരത്തെ എല്ലാവർക്കും, അത് മാറി 46 കിലോ ഉള്ള ഒരു കൊച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി സംഘം 3-ൽ ഒരു മെലിഞ്ഞ കൊച്ചാണ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സംഘം 3 നോക്കാം. അപ്പോൾ സംഘം 3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞേ, 3-ാമത്തെ സംഘത്തിലെ ഇപ്പോഴത്തെ ശരാശരി 34 കിലോഗ്രാമാണ്. അപ്പോൾ 11 കുട്ടികളുടെ ആകെ ഭാരം ഇവിടെ കണ്ടുപിടിക്കുന്നു. 11 കുട്ടികളുടെ ആകെ ഭാരം, 11 കുട്ടികളുടെ ആകെ ഭാരം. അപ്പോൾ ഈ സംഘത്തിലും നേരത്തെ, ഈ സംഘത്തിലും നേരത്തെ എത്ര തന്നെയാണ് ഉണ്ടായിരുന്നത് നോക്കുക. ഈ സംഘത്തിലും നേരത്തെ 10 കുട്ടികൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് 350 കിലോഗ്രാം ഉണ്ട്. പുതുതായി വന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? 11 കുട്ടിയായി മാറിയത്. 11 കുട്ടികളുടെ ആകെ ഭാരം എന്ന് വെച്ചാൽ അവിടെ നേരം 34 ആണ് ശരാശരി. ഒരു കുട്ടി മെലിഞ്ഞ കുട്ടിയാണ് വന്നത്. 34 × 11 ആകെ ഭാരം കണ്ടുപിടിക്കണം. അപ്പം 34-നെ 11 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1 4 4 1 3 3, 1 4 4 1 3 3, 4 4 3 7, 374. അപ്പോൾ അവരുടെ 374 കിലോഗ്രാമാണ് ആകെ ഭാരം. അപ്പം 350 കിലോ, നേരത്തെ 350 കിലോ ഉണ്ടായിരുന്ന ഇത് ഇപ്പോൾ 11 കുട്ടിയായപ്പം 374 ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം, പുതുതായി വന്ന കുട്ടിയുടെ ഭാരം, പുതുതായി വന്ന കുട്ടിയുടെ ഭാരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 374-ൽ നിന്നും 10 കുട്ടികളുടെ ഭാരം കുറച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 350 കുറച്ചാൽ മതി. അപ്പം 374 ആണ് കേട്ടോ, സോറി 374. 374-ൽ നിന്നും 350 കുറച്ചാൽ മതി. അപ്പോൾ എത്ര വരും? 374 കുറയ്ക്കണം 350. 4-ന്ന് 0 പോയ 4, 7-ന്ന് 5 പോയ 2, 3-ന്ന് 3 പോയ 0. മെലിഞ്ഞ ഒരു കുട്ടിയാണ്
ഇരുപത്തി നാല് കിലോഗ്രാം, 24 കിലോഗ്രാം എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ കാണുകയാണ് ഇപ്പം ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നു പത്ത് കുട്ടികളുടെ ആകെ ഭാരം, മൂന്ന് സംഘമുണ്ട്, മൂന്ന് സംഘത്തിലും പത്ത് കുട്ടികളുണ്ട്, അവരുടെ ശരാശരി 35 ആണ്, അവരെല്ലാവരും 350 കിലോഗ്രാം സംഘം ഒന്നിലും 350 കിലോഗ്രാം സംഘം രണ്ടിലും 350 കിലോഗ്രാം സംഘം മൂന്നിലും ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സംഘം ഒന്നിലേക്ക് ഒരു പുതിയ കുട്ടി വന്നു, അപ്പോൾ 11 കുട്ടിയായി. അപ്പോൾ ശരാശരി 35 തന്നെയാണ്, 35-ൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ആകെ കുട്ടികളുടെ ഭാരം 385 ആയി. അപ്പോൾ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കണ്ടുപിടിക്കാൻ 11 കുട്ടികളുടെ ഭാരത്തിൽ നിന്നും 10 കുട്ടികളുടെ ഭാരം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ 385 നിന്നും 350 കുറച്ചപ്പോൾ 35 കിലോഗ്രാം എന്ന് കിട്ടി. അപ്പോൾ അതേ ശരാശരി തന്നെയാണ്, അതേ തൂക്കം തന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ല. സംഘം 2-ൻ്റെ അവസ്ഥ, പുതുതായി വന്ന കുട്ടിക വന്നപ്പോൾ 36 ആയി ശരാശരി. 11 കുട്ടികളുടെ ശരാശരി കണ്ടുപിടിച്ചപ്പോൾ, ആകെ ഭാരം കണ്ടുപിടിച്ചപ്പോൾ 396 കിലോഗ്രാം എന്ന് കിട്ടി. അപ്പോൾ 11 കുട്ടികളുടെ 396 നിന്നും 10 കുട്ടികളുടെ ഭാരം ഒഴിവാക്കി, അപ്പോൾ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കിട്ടി. 396 നിന്ന് 350 കുറച്ചപ്പോൾ 46 കിലോഗ്രാം എന്ന് കിട്ടുകയാണ്. അപ്പം ഇവിടെ ഭാരം കൂടിയ ഒരു കൊച്ചാണ് വന്നിരിക്കുന്നത്. സംഘം 3-ൻ്റെ അവസ്ഥ നോക്കുക. അവിടെ നേരത്തെ 350 ആയിരുന്നു ഉണ്ടായിരുന്നത്, 11 കുട്ടികളായി ഇപ്പോൾ പുതുതായി വന്നപ്പോൾ. അപ്പോൾ ശരാശരി കുറഞ്ഞു, 34 ആയി കുറഞ്ഞു. അപ്പം 11 കുട്ടികളുടെ ആകെ തൂക്കം 374 കിലോഗ്രാമായി. അപ്പോൾ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം കണ്ടുപിടിക്കാൻ 11 കുട്ടികളുടെ ഭാരത്തിൽ നിന്ന് 10 കുട്ടികളുടെ ഭാരം ഒഴിവാക്കുന്നു. എന്നുവെച്ചാൽ 374 നിന്നും 350 കുറച്ചു, അപ്പോൾ എത്രയായി? 24 കിലോഗ്രാം. മെലിഞ്ഞ ഒരു കുട്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വേണം നമ്മൾ ഈ കണക്ക് ചെയ്യാൻ. സംഘം ഒന്നിൽ അതേ തൂക്കം തന്നെയാണ്. സംഘം രണ്ടിൽ പുതുതായി വന്ന കുട്ടിയുടെ തൂക്കം 46 കിലോഗ്രാം, വെയിറ്റ് കൂടിയ ഒരാളാണ്. സംഘം മൂന്നിൽ പുതുതായി വന്ന കുട്ടിയുടെ ഭാരം 24 കിലോഗ്രാമായി, മിഴിഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ഈ കണക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഈ വീഡിയോ ഒന്ന് കാണുക, കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത് നോട്ടിലേക്ക് പകർത്തുക.